എല്ലാവർക്കും നമസ്കാരം. ഫിൻലിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരുമാനം കുറഞ്ഞ ആളുകൾ ടാക്സ് ഫയൽ ചെയ്താൽ അവർക്കുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് ഇൻകം ടാക്സ് നിയമപ്രകാരം 2.5 ലക്ഷത്തിന് മേലെ വാർഷിക വരുമാനമുള്ള ആളുകളാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത്. ടാക്സ് ഫയലിങ്ങും ഫയൽ ചെയ്യുന്നതും ടാക്സ് അടയ്ക്കുന്നതും വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകൾ എല്ലാവരും ടാക്സ് അടയ്ക്കുന്ന ആളുകളല്ല. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഗവൺമെൻറ് പറയുന്ന ലിമിറ്റ് വാർഷിക വരുമാനം 2 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത്. ടാക്സ് ഫയൽ ചെയ്യാന്നർത്ഥം ഗവൺമെൻറ് നമ്മൾ അറിയിക്കണം നമുക്ക് ഇത്ര വരുമാനമുണ്ട് എന്ന്. അതായത് അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ടാക്സ് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ടാക്സ് പേ ചെയ്യണോ വേണ്ട എന്നുള്ളത് മറ്റ് കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി അതിലുണ്ട്. കാരണം ആക്ച്വലി നമുക്ക് 5 ലക്ഷം വരെ വരുമാനം, അത് 2.5 ലക്ഷമാണ് ലിമിറ്റ്, അതിൽ ഇരട്ടിയായ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾ നമ്മുടെ ഇപ്പോഴത്തെ ടാക്സ് സ്ലാബ് അനുസരിച്ച് 12,500 രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ ഗവൺമെൻറ് നമുക്ക് 12,500 രൂപയുടെ റിബേറ്റ് നമുക്ക് തരുന്നുണ്ട്. അത് ആ ഒരു കിഴിവ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 ലക്ഷം വരെ വരുമാനമുള്ള ആളുകൾ, അതായത് എല്ലാ കിഴിവുകളും കഴിച്ച് 5 ലക്ഷം, അതായത് നമുക്ക് ലോണിൻ്റെ കിഴിവുണ്ടാവും, മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റിന് കിഴിവുകളൊക്കെ ടാക്സ് ഡിഡക്ഷൻസ് ലഭിക്കുന്നുണ്ട്, ആ കിഴിവുകളൊക്കെ കഴിച്ച് നമ്മുടെ വരുമാനം 5 ലക്ഷം അതിന് താഴെയാണെങ്കിൽ നമുക്ക് 12,500 രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ ഈ ഗവൺമെൻറ് നൽകുന്ന 12,500 രൂപ റിബാറ്റ് കഴിച്ച് അപ്പോൾ നമ്മൾ നെറ്റ് അടയ്ക്കേണ്ടത് 0 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ, 5 ലക്ഷം വരെയുള്ള വരുമാനം, അതായത് 2 ലക്ഷത്തിന് മേലെയുള്ള ആളുകൾ ടാക്സ് ഫയൽ ചെയ്യുന്നു, പക്ഷേ 5 ലക്ഷം വരെയുള്ള വരുമാനമുള്ള ആളുകൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട, ഫയൽ ചെയ്യണം പക്ഷേ അടയ്ക്കേണ്ട കാര്യമില്ല, പൂജ്യമാണ്. കാരണം നമുക്ക് 12,500 രൂപയാണ് 5 ലക്ഷം വരെ അടയ്ക്കേണ്ട ടാക്സ് ഉള്ള വരുമാനമുള്ള ആളുകൾക്ക് അടയ്ക്കേണ്ട ടാക്സ്. പക്ഷേ ഈ റിബാറ്റ് 12,500 രൂപ നമുക്കുള്ളത് കൊണ്ട് ഇൻ എഫക്റ്റിൽ നമുക്ക് ഒരു ടാക്സും അടയ്ക്കേണ്ട, പക്ഷേ എല്ലാ വർഷവും നമ്മൾ ടാക്സ് ഫയൽ ചെയ്യണം. ഇനി നമ്മുടെ മെയിൻ വീഡിയോയുടെ ഉദ്ദേശം ഇതല്ല. 2 ലക്ഷം താഴെയുള്ള ആളുകൾ ഗവൺമെൻറ് പറയുന്നു ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ് പറയുന്നത്. പക്ഷേ ടാക്സ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഇല്ല എന്ന് മാത്രമല്ല, അതിന് പല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ലക്ഷം താഴെയുള്ള ആളുകൾ ടാക്സ് ഫയൽ ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ പല ബാങ്കുകളിലും, നാഷണലൈസ്ഡ് ബാങ്കുകളിലും അതുപോലെ മറ്റ് പ്രൈവറ്റ് ബാങ്കുകളിലും നമ്മുടെ ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്ന കാര്യം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണോ നിങ്ങൾ? അപ്പോൾ നമ്മൾ പറയും, ഇല്ല നമുക്ക് അത്രയും എനിക്കില്ല, നമുക്ക് 2 ലക്ഷം താഴെയാണ് എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നില്ല പറയും. ഓക്കെ, അടുത്ത് നമുക്ക് വേറെ എന്താണ് നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാനായിട്ട്? സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? പലരും ചിലപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. ചെറിയ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ കൃഷിക്കാർക്ക് ചിലപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് നടന്ന ആൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് ഇൻകം പ്രൂവ് ചെയ്യാനായിട്ട് ഒന്നുമില്ല ഈ ബാങ്കിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ആരാണോ ലോൺ തരുന്നത് അവരുടെ അടുത്ത് ഇൻകം പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് അവിടുന്ന് ലോൺ കിട്ടാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ നമ്മൾ പല പ്രൈവറ്റ് മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വരും. അവിടെ പ്രശ്നം ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു നിങ്ങളുടെ ഇൻകം 2 ലക്ഷം താഴെ ആവുകയും പക്ഷേ നിങ്ങൾക്കൊരു ഇൻകം പ്രൂഫ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ, നിൽ ഇൻകം എന്ന് പറഞ്ഞ ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒറ്റ ടാക്സ് അടയ്ക്കേണ്ട, പക്ഷേ നിങ്ങളുടെ ഇൻകം 2 ലക്ഷം താഴെയാണ്, 2.25 ലക്ഷമാണ്, അല്ലെങ്കിൽ 2,40,000 ആണ് നിങ്ങളുടെ വാർഷിക വരുമാനം എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സാധിക്കും. അപ്പോൾ ഓരോ വർഷം നിങ്ങൾ എൻ്റെ ഇൻകം 2 ലക്ഷം താഴെയാണ് എന്ന് പറഞ്ഞ് നിൽ ഇൻകം എന്നാണ് അതിനെ പറയാം ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇൻകം പ്രൂഫിന് ഒരു പ്രൂഫായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് 10 പൈസ ചിലവില്ല, ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഒരു കൺസൾട്ടൻ്റെ അടുത്ത്, ഒരു ടാക്സ് കൺസൾട്ടൻ്റെ അടുത്തോ ഒരു CA ക്കാരൻ്റെ അടുത്ത് നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഫോണിൽ ചെയ്യാം, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചെയ്യാം, നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ടൊക്കെ നിങ്ങൾ ചെയ്യാം. വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 2 ലക്ഷം താഴെയാണ് എൻ്റെ വരുമാനം, ഞാൻ ടാക്സ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആരും ചിന്തിക്കേണ്ട. എത്ര കുറഞ്ഞ വരുമാനമുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ ആ വരുമാനം നിങ്ങൾക്ക് ഒരു പ്രൂഫായിട്ട് കാണിക്കണമെങ്കിൽ ഒരു ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെറ്ററാണ്, അല്ലെങ്കിൽ ഒരു പ്രൂഫാണ് ഈ ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ പറഞ്ഞത്, ഒരു ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നിർബന്ധമായിട്ടും സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ 2 ലക്ഷം താഴെയാണെങ്കിലും ഒരു ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴും ഈ ഇൻകം പ്രൂഫ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. വേറെ പ്രൂഫ് നിങ്ങൾ കാണിക്കാൻ ഇല്ലെങ്കിൽ, നിർബന്ധമായിട്ടും 2 ലക്ഷം താഴെയാണ് വരുമാനമെങ്കിലും നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുക, ഇത് എല്ലായിടത്തും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൂഫാണ്. അതുപോലെ തന്നെ നിങ്ങൾ 2 ലക്ഷം താഴെയാണെങ്കിലും ഫയൽ ചെയ്യേണ്ട ചില നിർബന്ധമായി ഫയൽ ചെയ്യേണ്ട ഘട്ടങ്ങൾ, ഇത് പറഞ്ഞ് നിർബന്ധമല്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിർബന്ധമായിട്ട് ഫയൽ ചെയ്യേണ്ട ചില സമയങ്ങളുണ്ട്. നിങ്ങളുടെ വരുമാനം 2 ലക്ഷം താഴെയാണെങ്കിൽ കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ട ചില ഘട്ടങ്ങളുണ്ട്. അത് ഇപ്പോൾ അടുത്ത് വന്ന കുറച്ച് നിയമങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ കറണ്ട് ബില്ല് ഒരുപാട് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വർഷം നിങ്ങൾ 1 ലാഖിന് മേലെ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിനായിട്ട് 2 ലക്ഷത്തിന് മേലെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളോ നിങ്ങളുടെ കൂടുതൽ ആളുകൾക്കും എല്ലാം കൂടിയിട്ട് 2 ലക്ഷത്തിന് മേലെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വരുമാനം 2 ലക്ഷത്തിന് താഴെയാണെങ്കിലും, അതായത് വാർഷിക വരുമാനം 2 ലക്ഷം താഴെയാണെങ്കിൽ കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ടാക്സ് ഫയൽ ചെയ്യണം. ഇത് നിർബന്ധമായിട്ടുള്ള ഘട്ടം. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില ട്രാവൽ വിസകൾ കിട്ടാനായിട്ട് നിങ്ങളുടെ ഇൻകം പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോഴും നിങ്ങൾക്ക് ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ട ഒരു മറ്റൊരു ഘട്ടമുണ്ട്. അതായത് ഇപ്പം നമ്മൾക്ക് വരുമാനം 2 ലക്ഷം താഴെയാണെങ്കിലും ചിലപ്പോൾ
നമുക്ക് ബാങ്കിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 40,000 മേലെയാണെങ്കിൽ, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000, സീനിയർ അല്ലാത്ത ആളാണെങ്കിൽ 40,000, ഇതാണ് ലിമിറ്റ്. 40,000, 50,000. ഈ ലിമിറ്റിന് മേലെയാണെങ്കിൽ, ഇത് പലിശ വരുമാനം, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് മാത്രമുള്ള പലിശ വരുമാനം ഈ ലിമിറ്റിന് മുകളിലാണെങ്കിൽ, ബാങ്ക് തന്നെ, അതായത് ഏത് ബാങ്കിലാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ ബാങ്ക് തന്നെ ടാക്സ് TDS അവിടെ പിടിക്കുന്നത്, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്, സ്രോതസ്സിൽ തന്നെയുള്ള നികുതി, അത് പിടിച്ചതിന് ശേഷമുള്ള പലിശ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ വാർഷിക വരുമാനം 200,000 താഴെയായിരിക്കുകയും, പക്ഷേ നമ്മുടെ നിക്ഷേപ, അതായത് ബാങ്കിൽ അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം ഈ പറഞ്ഞ 40,000-ത്തിൻ്റെയും 50,000-ത്തിൻ്റെയും ലിമിറ്റിന് മുകളിലാണെങ്കിൽ, നമ്മൾക്ക് ഈ ബാങ്ക് തന്നെ ഈ ടാക്സ് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ടാക്സ് പിടിക്കും. ഈ ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യും, അതിന് ശേഷമുള്ള നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡിഡക്റ്റ് ചെയ്ത ടാക്സ്, ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യണം, 15G അല്ലെങ്കിൽ 15H എന്ന് പറഞ്ഞ ഫോമൊക്കെ ഉണ്ട്, അത് ബാങ്കിൽ എല്ലാ കൊല്ലവും സമർപ്പിക്കണം. ഇത് കൊടുക്കാൻ നമ്മൾ വിട്ടുപോകുക ഘട്ടത്തിൽ, ഈ ടാക്സ് നമ്മുടെ നിന്ന് ബാങ്ക് പിടിച്ച ടാക്സ്, ബാങ്ക് പിടിക്കുന്ന പറഞ്ഞാൽ ബാങ്ക് പിടിച്ചത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ റിട്ടേൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ നിർബന്ധമായിട്ടും ടാക്സ് ഫയൽ ചെയ്താൽ മാത്രമേ തിരിച്ച് ലഭിക്കുകയുള്ളൂ. വൺസ് ഈ ടാക്സ് ബാങ്ക് ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ നമുക്ക് തിരിച്ച് കിട്ടില്ല. ഇനി തിരിച്ച് കിട്ടണമെങ്കിൽ ഏക മാർഗം നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുകയും നമ്മുടെ വരുമാനം 200,000 താഴെയാണ് നമ്മളവിടെ കാണിക്കുകയും, പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സ് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ചെറിയ കുറച്ച് കാര്യങ്ങൾ. നിങ്ങളുടെ വരുമാനം 200,000 താഴെയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വരുമാനം കുറഞ്ഞതാണ് എനിക്ക് ടാക്സ് ഒന്നും ഫയൽ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരിക്കണം, മടി പിടിച്ചിരിക്കണം. വളരെ സിമ്പിളായുള്ള കുറച്ച് പ്രൊസീജിയറിൽ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് അംഗീകൃതമായ ഒരു ഇൻകം പ്രൂഫ് ലഭിക്കുകയാണ്. ലോണിനും വിദേശ യാത്രകൾക്കും അതുപോലെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. ഭാവിയിൽ ഇനി ടാക്സ് ഫയൽ ചെയ്യാതെ അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് ഇല്ലാതെ ലോണിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. വരുമാനം കുറഞ്ഞ ആളുകൾക്കും ടാക്സ് ഫയൽ ചെയ്യുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങളാണ് നമ്മുടെ വീഡിയോ നമ്മൾ പറഞ്ഞത്. ഇത് നിങ്ങൾ മറ്റുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.